വെൽക്കം ടു ദേ രുചി. ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഇന്നിവിടെ വെൽക്കം ചെയ്യാൻ പോകുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണണേ. പക്ഷേ ദേ ഷെഫിലൂടെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, എന്തൊരു പാവല്ലേ, അങ്ങനെ പറയാറുണ്ട്. ഞാനും അതെ, ഭയങ്കര പാവമായിട്ടൊരു ചേച്ചി. ആ ചേച്ചിയിൽ നിന്ന് നേരിട്ട് കാണാൻ പോകുന്നതിനൊരു എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു സ്നേഹം ഒക്കെ ഉണ്ട്. സോ ഇന്ന് ദേ രുചി അടിപൊളിയാക്കാൻ വരുന്നത് നമ്മുടെയൊക്കെ ശൈല ചേച്ചിയാ. വിളിക്കട്ടെ ശൈല ചേച്ചി. കണ്ടോ, ചിരിച്ച് ഒരിത്തിരി നാണൊക്കെ ആയി. എന്താ പറയുക, അങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരാളാ ശൈല ചേച്ചി. പക്ഷെ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ പുലിയാട്ടോ അല്ലേ. ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. അതെ, നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? ആദ്യം തന്നെ ഒരു ശരിക്കേണ്ട നേരത്തെ സുഖമായിട്ടിരിക്കണം. വീട്ടിലെല്ലാവർക്കും സുഖം. സുഖം സുഖം. ശരിക്കും സ്ഥലം എവിടെയാ? ശരിക്കും കൊല്ലം പുനലൂർ. ആ ഹാ ഹാ. താമസിക്കുന്നൊക്കെ കൊല്ലത്ത് തന്നെ? അല്ല, ഇപ്പൊ ഞാൻ എറണാകുളത്താണ്. എറണാകുളത്ത്. അപ്പൊ എറണാകുളം കൊച്ചിക്കാരി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോണേ? എന്താ ഇതിന്റെ പേര്? ചോറ് പൊരിച്ചത്. ചോറ് പൊരിച്ചത്. ചോറ്, സാധാരണ ചോറുണ്ട്, പഴഞ്ചോറുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ പൊരിച്ച ചോറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേ. ഇൻഗ്രീഡിയൻസ് എന്താ ചേച്ചി? ചോറ്, എണ്ണ, ഉള്ളി, മല്ലിയില, പഞ്ചസാര, സേമിയ ഫ്രൈ ചെയ്തത്, റസ്ക് പൊടിച്ചത്, മുട്ട, ഉപ്പ്. അപ്പോൾ തുടങ്ങാം. ആദ്യം എന്താ ചെയ്യണേ? ചോറിടാം. ചോറിടാം, മിക്സ് ചെയ്യാം. ഇതിപ്പോൾ എത്ര ചോറുണ്ട് ചേച്ചി? ഇതിപ്പോൾ ഒരു കണ്ടാലറിയത്തില്ല എത്ര ചോറുണ്ട്. അല്ല, അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്, കപ്പ് കണക്ക് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത് എത്രയാ? ഒരു കപ്പ് നമുക്ക് വേണ്ട, കുറച്ച് അവർക്ക് എത്ര വേണോ അത്രയും ഇടാം. ഒരു കപ്പ് വേണം വേണോ അത്രയും ഇടാം. ശരി, ഇപ്പൊ ഒരാൾക്ക് പോരെയോ? അതെ, എനിക്ക് വയറ് മതി. അപ്പൊ ഇത് നമുക്ക് ഒന്ന് ഉടച്ചെടുക്കാം. പാവല്ലട്ടാ, ഇത് ശരിയില്ല. ഉടക്കി ഉടക്കി. അപ്പൊ ഇതിങ്ങനെ ഉടച്ചെടുക്കണം. ഞാൻ വെറുതെ കൈയിട്ടിരുന്ന ആശായാലോ ഡിഷ് എന്ന് വിചാരിച്ചിട്ടാ. വിടണ്ട ഇടണ്ട, ഞാൻ ടേസ്റ്റൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നന്നായിട്ട് ചൂടോടെ ഇടുമ്പോ ഇത്തിരി നന്നായിട്ട് ഉടഞ്ഞോളി. ഇത് ഇത്തിരി തണുത്തു പോയല്ലോ, അതുകൊണ്ട് മതി ഏകദേശം. ആ ശരി, ആ മതിയേ, ആയിട്ടുണ്ട്, മിക്സ് ആയി. ഇനി എന്തൊക്കെ ചേർക്കണം? ഇനി നമുക്ക് മുട്ടയുടെ വെള്ളക്കരു മാത്രം. ഓ, ഇപ്പം ഒരു ബൗള് ചോറിന് രണ്ട് മുട്ട. ഓക്കെ, അപ്പോൾ ഒരു കപ്പ് റൈസിന് രണ്ട് കോഴിമുട്ടയുടെ വെള്ളയാണ് ചേർത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് മിക്സ് ചെയ്യണോ വീണ്ടും? അതിനകത്ത് നമുക്ക് റസ്കും പൊടി ഇടാം. അതിനെന്തെങ്കിലും അളവുണ്ടോ ചേച്ചി? ഇല്ലില്ല, അത് ഈ മാവ് കുഴയ്ക്കുന്നത് വരെ ഇടാം. റസ്ക് പൊടിയിലാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. ഇതുണ്ടാക്കിയിട്ടാണോ വീട്ടിൽ കുട്ടികളെ പറ്റിക്കുന്നത്? പറ്റിപ്പൊന്നും ഇല്ല, ഞങ്ങൾ നേരെ വാ നേരെ ഇപ്പോൾ. ഇനി നമുക്കേ കുറച്ച് മല്ലിയില ഇടാവേ. ആ ഇട്ടോ കേട്ടോ. ചെറിയ സവാള കൊത്തി അരിഞ്ഞത്, അത് കുറച്ചിടാവേ. രണ്ട് സ്പൂൺ ഇട്ടെ. അപ്പം നമ്മൾ ചോറിൽ കുറച്ച് രണ്ട് കോഴിമുട്ടയുടെ വെള്ളം ചേർത്തു, റസ്കിൻ്റെ പൊടി ചേർത്തു, അതേപോലെ തന്നെ ചെറുതായി അരിഞ്ഞ സവാള ചേർത്തു, മല്ലിയിലയും ചേർത്തു. ഇച്ചിരി ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പിടാം. ഉപ്പിടാം. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് കൈ കൊണ്ട് ഇളക്കി പിടിച്ചാലേ ശരിയാവുള്ളൂ. ഇതിട്ട് ഇളക്കിയാൽ ശരിയാവില്ല. കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ നല്ല ഉരുട്ടി എടുക്കണം. അപ്പം ശൈലേജി, ധൈര്യമായിട്ട് അങ്ങോട്ട് കൈ കൊണ്ട് അങ്ങ് ഉരുട്ടിക്കോ. ഉരുട്ടോ. പിന്നെ അല്ലാണ്ട് നമുക്ക് ടേസ്റ്റാണ് ഇവിടെ വേണ്ടത്, അതിന് എന്ത് കോംപ്രമൈസിനും നമ്മൾ റെഡിയാ. കണ്ടോ, മറ്റേത് ആകുമ്പോൾ കിട്ടൂല. കൊള്ളാം കൊള്ളാം. കണ്ടോ, അപ്പൊ ഏകദേശം കുഴച്ച് കുഴച്ച് ഒരു ചപ്പാത്തി മാവിന്റെ പരുവത്തിലാക്കിയിട്ടുണ്ട് അല്ലേ. ഇപ്പൊ ഇത് കണ്ട ആരെങ്കിലും ചോറുണ്ടെന്ന് പറയൂല. അപ്പം നമുക്ക് ഇച്ചിരി സേമിയ ഫ്രൈ ചെയ്തതാണ്, അത് കുറച്ച് ഇടാം. ഇച്ചിരി ഇട്ട് തരാവോ കയ്യിൽ? ഇതാണ് ഞാൻ ചെയ്യും. ആ മതി, ഒരു കടി കിട്ടാൻ വേണ്ടി. നല്ല രസമായിരിക്കും. നമുക്കിത് പൊരിച്ചെടുക്കണം. ഓക്കെ, പ്ലേറ്റ് എടുക്കാം. എണ്ണ ചൂടാക്കാൻ വെക്കണോ? എനിക്ക് പരുത്തി വെച്ചിട്ട് എണ്ണ ചൂടാക്കിയാണ് ലേശം എണ്ണ. ഇതിൽ നമുക്ക് കയ്യിലൊന്ന് തടവിക്കാവേ, ഒന്ന് ഒട്ടാതിരിക്കാൻ വേണ്ടി. ഓക്കെ, ഇപ്പൊ ഏത് ഷേപ്പിൽ വേണമെങ്കിലും പരുത്തി എടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരുത്താം. നമുക്കിപ്പോ ഏത് ഷേപ്പിൽ പരുത്തണം? ചേച്ചിക്ക് അറിയുന്ന ഏറ്റവും നല്ല ഷേപ്പ് ആക്കി ആയിക്കോട്ടെ, ഞാൻ എനിക്കറിയുന്ന ഒരു ഷേപ്പ് ആക്കാം. ഓക്കെ, അതൊരു ഷേപ്പ് ആയിരിക്കില്ല, പക്ഷെ ഞാൻ കഴിക്കും. ഇത്ര മതിയാവോ?
ഇച്ചിരി കൂടുതൽ എടുക്കണം. ഇച്ചിരി കൂടുതൽ എടുത്തോ. ഒരു ചപ്പാത്തിക്ക് ഒരിട്ട പോലെ അത്ര എടുത്തോ. എനിക്ക് ഇത് മതി. സെയിം ആണല്ല ഐശ്വ. എനിക്ക് ഇത് മാത്രമേ എനിക്കറിയുള്ളൂ. വടയെ കഴിച്ചിട്ടുള്ളോ? അതെ, വടയെ കഴിച്ചിട്ടുള്ളൂ. ആഹാ, എന്തൊരു മനോഹരമായ സർക്കിൾ! ഇതാണ്, അത് പോരാ, അത് ഷേപ്പില്ല, ഇതാണ് ഷേപ്പ്. കണ്ടാ എന്തൊരു ഭംഗിയാണ്, എന്തൊരു ഭംഗിയാണ്. നമുക്ക് അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ഷേപ്പാക്കി എടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ അവസാനത്തെ ഗ്ലാസ്സിലെ ഐസും വീണു. റെഡി? അപ്പോ നീ എന്താ പ്രൈസ് എടുക്ക അല്ലേ? അടുക്കള പരമ്പര ദൈവങ്ങളെ കാത്തോളണമേ. അപ്പൊ ഏകദേശം എണ്ണ നന്നായി ചൂടായല്ലേ? ഇനി നേരിട്ട് വറുത്ത് പോരാ, കോട്ടിംഗ് ഒന്നും കൊടുക്കണ്ട. ഇട്ടോട്ടെ? ഇട്ടോ ഇട്ടോ. ദൈവമേ കാത്തോളി. ഞാൻ അത്യാവശ്യം ഒക്കെ കുക്ക് ചെയ്യും കേട്ടോ. ഇത്ര പെട്ടെന്നോ? ഓൾറെഡി അരി കുക്ക് ആയതാണല്ലോ അല്ലേ? ചോറ് കുക്ക് ആയതാണല്ലോ. ഇതിന്റെ കളർ ഏകദേശം നല്ല ബ്രൗൺ ആയിട്ട് വരണം. ബ്രൗൺ ആയിട്ട്. അപ്പൊ ഏകദേശം ആയല്ലേ ചേച്ചി? ബ്രൗൺ കളർ ആയി, നമുക്ക് എടുക്കാം. എടുക്കാം. ഇനിയിപ്പോ ഇതെന്താ, കുറച്ച് സോസ് ഒഴിച്ച് അങ്ങ് കഴിച്ചാ പോരെ? ചമ്മന്തിയോ സോസോ? തീർന്നില്ലേ ഇപ്പൊ പണി? പണി കഴിഞ്ഞു. ഇനി നമുക്ക് ഇച്ചിരി പിള്ളേർക്ക് ഇച്ചിരി മധുരവും കൂടെ കൊടുക്കാം. ഇതിന്റെ കൂടെയോ? ഓ, മധുരം പഞ്ചസാര കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലേ. ഇതിപ്പം കണ്ടാ ചോറാണെന്ന് തോന്നൂലല്ലോ. ഇല്ല, ഒരിക്കലും ഇല്ല. ചോറേ സംശയാവും, ഞാൻ ചോറായിരുന്നു. കുറച്ച് പഞ്ചസാര വെച്ചൊന്ന് പാനിയാക്കാം. ഓക്കെ, ഇപ്പൊ പഞ്ചസാര പാനിയാക്കണം. അതിലിത് ഇടണം? അതിലിടാം. കഴിക്കണം? കഴിക്കണം. ഓക്കെ, ഇടട്ടോ? ഇതിപ്പോ ഏകദേശം എത്ര പഞ്ചസാര ഉണ്ടാവും? ഒരു അരക്കപ്പോ. ഒന്ന് ഒരു പാവായി വരുന്ന അത്ര. കുറച്ച് വെള്ളം ഒഴിക്കണേ. ഇതൊന്ന് കുറുകി തിക്കായി വന്ന സംഭവം റെഡി ആയല്ലേ. അപ്പോഴേ നമുക്ക് അങ്ങ് തിക്കായി ഓഫ് ആക്കാം. മതിയല്ലേ? അതിട്ടോ. ചൂടോട് തന്നെ ഇടാം അല്ലേ? അതിന്റെ മുകളിലൊക്കെ ഒന്ന് പിടിക്കും. പിടിക്കും. നമുക്ക് അതിനകത്തോട്ട് കോരി മാറ്റാം. ഓക്കെ, അപ്പോ ചോറ് പൊരിച്ചത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു ബൗളിലേക്ക് വെന്ത ചോറിട്ട് ഒന്ന് കൈകൊണ്ട് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് മുട്ടയുടെ വെള്ള, റസ്കിന്റെ പൊടി, മല്ലിയില, സവാള കൊത്തിയരിഞ്ഞത്, കുറച്ച് ഉപ്പ്, ഇത്രയും ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ചപ്പാത്തി മാവിന്റെ പരുവത്തിൽ ഒന്ന് കുഴച്ച ശേഷം ഇതിലേക്ക് വറുത്തെടുത്ത സേമിയ ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് മയത്തിൽ കുഴച്ചെടുക്കാം. ഇതിന് ഇഷ്ടമുള്ള ആകൃതിയിൽ പരത്തിയിട്ട് ചൂടായ എണ്ണയിൽ വറുത്തെടുക്കാം. ചോറ് പൊരിച്ചത് റെഡി. ഇനി ഇത് പഞ്ചസാര പാനിയിൽ ഇട്ട് നമുക്ക് ചൂടോടെ കഴിക്കാം. ഉള്ളി മൂപ്പിച്ചിട്ടുള്ള ഒരു മണം, മധുരം ചേരുമ്പോഴുള്ളൊരു പ്രത്യേക ഒരു ബ്ലെൻഡ് വരാറുണ്ട്. പിന്നെ ഉള്ളിയുടെ മണം, മല്ലിയുടെ ഇത്. ചോറാന്ന് സത്യമായിട്ട് മനസ്സിലാവില്ല. ഇല്ല ഇല്ല, ഒരു തരത്തിൽ നമുക്ക് ചോറ് കഴിക്കാത്ത പിള്ളേരെ തീർച്ചയായിട്ടും പറ്റിക്കില്ല. സുഖമായിട്ട് പറ്റിക്കാം. നല്ല സാധനമാണ്, നമ്മൾ പ്രതീക്ഷിക്കില്ല ഇത്രയും ടേസ്റ്റ് ഇതിനുണ്ട് എന്നുള്ളത്. കാരണം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് അല്ലേ ചേർത്ത്. കുറച്ച് അത് സാധാരണ നമ്മുടെ വീട്ടിലുള്ളത് മാത്രം കിട്ടുന്ന. ഇപ്പൊ ചോറൊക്കെ ബാക്കി മിക്ക വീടുകളിലും വരും. അതിനിപ്പോ എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്താൽ ഇത് കുറച്ച് ദിവസം ഇരിക്കുവോ? പഞ്ചരപ്പാനി ഇരിക്കുമോ എന്ന് വെച്ചാൽ ഫ്രിഡ്ജിലൊക്കെ വെച്ചായിരുന്നു. പക്ഷെ ചൂടോടെ കഴിക്കുന്നതാണ് ടേസ്റ്റ്. ആ മധുരമുള്ളത് ചൂടോടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. കൊള്ളാം, അടിപൊളി. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ, സക്സസ് ആവും ഉറപ്പാ. അപ്പൊ ചേച്ചി തകർത്തു തകർത്തു തരിപ്പണമാക്കി. നമുക്കിനി ഒരു ഡിഷ് കൂടി പരിചയപ്പെടണ്ടേ? പിന്നെന്താ, അപ്പൊ അതിനു മുന്നേ എന്താ ഡിഷ് ഒന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഡിഷ് പരിചയപ്പെടാം, അതിന്റെ റെസിപ്പി നോക്കാം, ഒക്കെ റെഡിയാക്കാം. ഷോർട്ട് ബ്രേക്ക്. ദേ രുചിയിൽ ഇന്ന് നമ്മുടെ കൂടെ ശൈല ചേച്ചിയാ. അപ്പോ ഇപ്പൊ നമുക്ക് എന്താ ഉണ്ടാക്കി തരണേ? മാമ്പഴം.
പുളിശ്ശേരി. പുളിശ്ശേരി അല്ല, പായസം. മാമ്പഴ പായസം. മാങ്ങയുടെ സീസൺ കുറച്ച് കഴിഞ്ഞ് തുടങ്ങിയെങ്കിൽ അവിടെയൊക്കെ കിട്ടാനുണ്ട്. അപ്പൊ നമുക്ക് മാങ്ങ വെച്ചിട്ടൊരു പായസം അല്ലേ, എളുപ്പമാണോ ഉണ്ടാക്കാൻ? എളുപ്പം. ഞാനൊക്കെ ഉണ്ടാക്കിയ ശരിയാവോ? പിന്നെന്താ ആണ്. അപ്പൊ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ട ചേച്ചി? മാങ്ങ, മാങ്ങ കുറച്ച് പഴുത്തതും കുറച്ച് പച്ചയ രണ്ടും കൂടെ. ആ ചൗവരി വേവിച്ചതാണ്. ആ വേവിച്ച് വെച്ചിരിക്കുകയാണ്. പാല്, കിസ്മിസ്, കശുവണ്ടി, അണ്ടിപ്പരിപ്പ്, കണ്ടൻസ് മിൽക്ക്, നെയ്യ്, പഞ്ചസാര, ഏലക്ക പൊടിച്ചത്, ഉപ്പ്. ഉപ്പ് ഇത്രയും ഐറ്റംസ്. അപ്പൊ കുക്കിംഗ് തുടങ്ങാം അല്ലേ. ആദ്യം എന്താ ചെയ്യണേ? കത്തിക്കാം. ഇതിപ്പോ പാൽ എത്ര ഉണ്ട്? ഒരു കവർ പാല്. ഒരു കവർ പാല്. ഇത്തിരി ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചോ. അപ്പൊ ഇനി തിളക്കട്ടെ. അപ്പോ പാലൊന്ന് തിളച്ച് വരുന്നുണ്ടല്ലേ? വരുന്നുണ്ട്. അപ്പൊ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇത് നന്നായി കുറുകി വരണോ? അത്ര കുറുകണ്ട, എന്നാലും തിളച്ച് നമുക്ക് കുറച്ച് ഏലക്ക പൊടി ഇട്ട് കൊടുക്കാവേ. ഇതിപ്പോ ഏലക്കയുടെ തൊണ്ട് കുരു ഇല്ലല്ല, ഇത് കുരു മാത്രം പൊടിച്ചെടുത്തത്, ഏലക്കയുടെ തൊണ്ടില്ല. ഓക്കെ ഓക്കെ. ഒരര സ്പൂൺ ഇട്ടേ. പൊങ്ങി വരുന്നുണ്ട്. പഞ്ചസാര ഇടാവേ. ഇതും സ്വന്തം ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കി നോക്കിയതാണോ? ഇത് പപ്പായ ഇല്ലേ, പപ്പായ, പപ്പായ വെച്ചിട്ട്, ഇതുപോലെ തന്നെ പഴുത്ത പപ്പായ വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പം പിന്നെ മാങ്ങ എടുത്തിട്ട് ഉണ്ടാക്കി. അപ്പൊ ഇപ്പൊ മാംഗോ അല്ലാണ്ട് പപ്പായ വെച്ച് ചെയ്യാം. പപ്പായ വെച്ച് ചെയ്യാം, പിന്നെ പഴം ചെയ്യാം. പൈനാപ്പിള്. പഴം എന്ന് പറയുമ്പോ ഇത് ഏത്തപ്പഴം ഇല്ലേ? ഏത്തപ്പഴം. പിന്നെ നമ്മുടെ കറുത്ത കുരുവില്ലാത്ത മുന്തിരിങ്ങ ഇല്ലയോ, അത് ചെയ്യാം. ഓക്കെ ഓക്കെ. പിന്നെ ചൗവരി ഉണ്ടല്ലോ, ആ വേവിച്ച് വെച്ചത് അല്ലേ, വേവിച്ച് വെച്ചത് ചേർക്കട്ടെ. നല്ലത് ചൗവരി ഇട്ട്. ചവ്വരി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാനൊരു രസാ. ഫുള്ള് വേണ്ട, മതിയോ? ചവ്വരി ഇതും കൂടെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകട്ടെ. കുറുകി വരുമ്പോഴത്തേനും നമുക്ക് കണ്ടൻസ് മിൽക്ക് ചേർക്കണം. ചേർക്കാം. അപ്പൊ ആവശ്യത്തിനുള്ള മധുരം നമ്മൾ പഞ്ചസാര കുറച്ച് ചേർത്തിട്ടുണ്ട്. അതിന്റെ കൂടുതൽ കണ്ടൻസ് മിൽക്ക് കൂടി ആവുമ്പോൾ ഏകദേശം നല്ല സ്വീറ്റ് ആയിരിക്കും. പിന്നെ മധുരം അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറഞ്ഞ കുറവുള്ളവർക്ക് കുറവ് മതി, കൂടുതലുള്ളവർക്ക്. ആദ്യം ഈ പഞ്ചസാരയും അതേപോലെ തന്നെ സാബുവും അരിയും കൂടി ഒന്ന് മിക്സായി അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അതിലേക്ക് ഒന്ന് ഇറങ്ങുന്നവരെ നമ്മളൊന്ന് കുറുക്കിയെടുക്കണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം നല്ലോണം കുറുകിയല്ലേ, നമ്മൾ ഒഴിച്ച പാലിൻ്റെ ഒരു പകുതിയോളമേ ഉള്ളൂ കുറുകി. ഇപ്പം നമുക്ക് ഇനി വലിയ പണിയൊന്നുമില്ല, കണ്ടൻസ് മിൽക്ക് ചേർക്കുക. ചേർക്കട്ടെ. അരക്കപ്പോളം അല്ലേ, അത് നമുക്ക് മധുരം അനുസരിച്ച് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്താലും. മധുരം കുറവ് വേണമെന്ന ആൾക്കാരും ഉണ്ടല്ലോ. ഉണ്ടാവും. നമുക്കിനി ഓഫ് ആക്കാവേ. ഓഫ് ആക്കാം. ഇനി നമുക്ക് ഇത് കിസ്മിസും ഇതൊക്കെ ഒന്ന് വറുത്ത് പോരാ. അതൊക്കെ പിന്നെ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഒരു കാര്യമായിരിക്കും, അറിയാവുന്നതാണ്. ബ്രൗൺ കളറായി. അത് കശുവണ്ടി മാത്രം ഇട്ടേക്ക്. ഇതിലേക്ക് ചേർക്കാനാ? കശുവണ്ടി മാത്രം. അപ്പൊ കശുവണ്ടി നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് അതിലിട്ട് കൊടുത്തു. ഇനി മുന്തിരി. ഇനിയിപ്പോ മുന്തിരി ഇങ്ങനെ ആയപ്പോലെ മതി. ഓഫ് ആക്കട്ടെ. കാരണം മുന്തിരി കായച്ച് നല്ലോണം ഡാർക്ക് ആയാലും ഒന്ന് കായച്ച മാതിരി ടേസ്റ്റ് ജാതി ടേസ്റ്റ് മാറും. എല്ലാം കൂടി ഒഴിക്കട്ടെ. ഒഴിച്ചോ. ഇതുവരെ നമ്മൾ മാങ്ങ അതിലേക്ക് ആഡ് ചെയ്തില്ല. സംഭവം മാംഗോ പായസമാണ്. മാംഗോ ഒരു ഭാഗത്തിരിക്കുകയാണ്. ഇതൊന്ന് തണുത്ത് ഇനി അരച്ച് ചേർക്കണം. ഓക്കെ, നന്നായി തണുക്കണവേ. അത് കഴിഞ്ഞിട്ടേ ഇടാവൂ. അതെന്താ അങ്ങനെ പറയണേ? അല്ലെങ്കിൽ അത് പെട്ടെന്ന് പിരിഞ്ഞു പോകും. ഓ, മാങ്ങയിലുള്ള ഒരു ചെറിയ പുളിപ്പൊക്കെ ചിലപ്പോൾ പിരിയാൻ സാധ്യതയല്ലേ? പിരിയാൻ സാധ്യത. അതുകൊണ്ട് ചൂട് തണുത്തിട്ടൊന്ന് ലൈറ്റ് ചൂട് വരുമ്പോഴത്തേനും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇനിയിപ്പോ നമുക്ക് മാങ്ങ അരക്കാം. ഈ അരക്കുന്നതിൽ മാങ്ങയുടെ കൂടെ എന്തെങ്കിലും ചേർക്കണം? ലേശം ഉപ്പിടണേ. ആഹാ,
മതിയാവല്ലേ. ലേശം ഉപ്പിടാവേ, ഒരു കാൽ സ്പൂണൊക്കെ. ഇത് അരച്ചെടുത്ത് അപ്പോഴേക്കും പായസമൊക്കെ തണുത്ത് കഴിഞ്ഞാൽ, മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയായി. നന്നായി പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ടല്ലേ. ഏകദേശം നമ്മുടെ പായസവും ഒന്ന് ചൂടൊക്കെ ആറിയിട്ടുണ്ട് അല്ലേ. ഈ ഒരു സ്റ്റേജിൽ ഒഴിച്ചുകൂടെ? ഒഴിക്കാം. നല്ലോണം അരച്ച് പേസ്റ്റ് ആക്കിയത് ഓക്കെ, നമുക്ക് തന്നെ ഇതിലോട്ടിടാം. അപ്പോൾ മാങ്ങ അരയ്ക്കുമ്പോൾ ഒരു ഇത്തിരി ഉപ്പ്, ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്തിട്ടാണ് അരച്ചിരിക്കുന്നത്. കാരണം ആ പായസത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് ബ്ലെൻഡായി കിട്ടാനായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഇതിനകത്ത് മിക്സ് ആക്കാവേ നമുക്ക്. ഇത് ചൂടാക്കണ്ട, ഇനി ചൂടാക്കണ്ട. ഓ, മാമ്പഴ പായസം റെഡി. റെഡി. അപ്പോൾ അതിങ്ങനെ കുറച്ച് തിക്കായി കിടക്കുന്നൊക്കെ നമ്മളൊന്ന് ഉടച്ചു കൊടുക്കണം. ഒരു മാമ്പഴം ഇതിലിട്ട് ഉടച്ചെടുക്കുമ്പോഴത്തേന് അത് തന്നെ തിക്കായിക്കോളും. ഈസിയാണ് അപ്പോൾ ഈ പായസം പ്രിപ്പറേഷൻ. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. പാലൊന്ന് തിളച്ച് വരുന്ന അത്ര അത് മാത്രമേ ഉള്ളൂ. ബാക്കി ചൗവരി വേവിച്ചെടുക്കുന്നത്. മാമ്പഴ പായസം റെഡി. റെഡി. അപ്പം ഇനിയിപ്പോൾ ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് നോക്കാം, സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. മാമ്പഴ പായസം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം പാല് നന്നായി തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുന്ന ഈ പാലിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി, കുറച്ച് പഞ്ചസാര ഇത്രയും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി വിടുക. നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൗവരി കൂടി ഇതിലേക്ക് ചേർത്ത് ഇത് നന്നായി ഒന്ന് കുറുകി വരുന്നവരെ കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്കും നെയ്യിൽ വറുത്തെടുത്ത കശുവണ്ടിയും കിസ്മിസും കൂടി ചേർത്ത് ഒന്ന് തണുക്കാൻ വയ്ക്കണം. ഈ സമയം കൊണ്ട് മാംഗോ ഒരു മിക്സിയിലിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് ഓഫ് ചെയ്ത് വെച്ച് തണുത്തിരിക്കുന്ന നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കഴിക്കാം. ഇനി എനിക്ക് അപ്പോൾ നല്ല മാംഗോ പായസം റെഡി ആയിട്ടുണ്ട്. മാംഗോൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, അതധികം നമ്മൾ ഒന്ന് അരച്ചെടുത്തു എന്നല്ലാതെ വേറെ അത് കുക്ക് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു മാംഗോൻ്റെ പക്ക ഫ്ലേവർ ഇതിലേക്ക് വരും. അപ്പോൾ കഴിച്ചോട്ടെ മാംഗോ പായസം. ഉള്ളിവിളി ഉള്ളി നല്ല പായസം. അതിൻ്റെ തിക്നെസ് കറക്റ്റ്, മധുരം പെർഫെക്റ്റ്. ഭയങ്കര മധുരമല്ല, നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മധുരം. കാഷ്യൂനട്ട്സ് ഒക്കെ ചേർത്തപ്പോൾ നല്ലൊരു റിച്ച് ഫീലുണ്ട്. സാബുവിനരി ഇടയ്ക്കിടയ്ക്ക് കടിക്കുന്നതിൻ്റെ ഒരു സുഖം. അപ്പോൾ ഈ മാംഗോ ചേർത്തുകൊണ്ടിരുന്ന ലൈറ്റ്, വളരെ ലൈറ്റ് ആയിട്ടുള്ള യെല്ലോ കളറാണ്, നോക്കിയാൽ മനസ്സിലാവും. ഒരു റിച്ച് പായസം ശരിക്കും. എനിക്ക് തോന്നുന്നു നമ്മൾ സേമിയ പായസം ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചൂടോടുകൂടി കഴിക്കാൻ ടേസ്റ്റാണ്. അതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പം ഇന്ന് ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന പായസം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം കഴിക്കണം, നല്ല ടേസ്റ്റാണ്. ശരിക്കും ഒരു നല്ല ഡിസേർട്ടുമായി ഫീൽ ചെയ്യും. അപ്പോൾ ഇതും അതിന് പറ്റിയതാണ്. ഇപ്പോൾ കഴിക്കാം. അതേപോലെ തന്നെ കുറച്ച് വേണമെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലാണ്. തണുപ്പ് കൂടെയൊക്കെ വരുമ്പോൾ ശരിക്കും നമുക്ക്, കാരണം എന്ന് വെച്ചാൽ ഒരു ഐസ്ക്രീമിൻ്റെ ടെക്സ്ചറായി പായസത്തിന്. കാരണം നല്ല തിക്കായിട്ട് മാംഗോ പേസ്റ്റ് ആഡ് ചെയ്തുകൊണ്ടേ ആ ഒരു 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 കൊഴുപ്പ് തരത്തിലുള്ള രീതിക്കാണ് നമ്മുടെ പായസം വന്നിരിക്കുന്നത്. നല്ല പായസമാണ്. ലൈറ്റായിട്ട് എവിടെയോ ഒരു മാംഗോൻ്റെ ഫ്ലേവർ, അതൊരു പുളിപ്പിൻ്റെ ലൈറ്റ്, ഏറ്റവും കുറഞ്ഞ പുളി ഉണ്ടല്ലോ, ആ ഒരു ഫ്ലേവർ കിട്ടുമ്പോഴാണ് നമുക്ക് മാംഗോൻ്റെ ഒരു ഫീല് കിട്ടുന്നത്. എടുക്കാൻ പെർഫെക്റ്റ് പായസം, എനിക്കിഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നന്ദി മാ, നന്ദി. വീണ്ടും ഇന്ന വേദിയിൽ വാങ്ങോ, നല്ല നല്ല ഡിഷ് ഉണ്ടാക്കുങ്കോ. അയ്യോ തകർത്തു. അപ്പോൾ നല്ല എപ്പിസോഡ് ആയിരുന്നില്ലേ? നമ്മൾ തകർത്തഴിച്ചില്ലേ? നല്ല നല്ല ഡിഷെല്ലാം കണ്ടു, വയറുമാനസൊക്കെ നിറഞ്ഞു, എൻ്റെ നിറഞ്ഞു. ഇനി ഇത് അവിടെ നിറയണമെന്നുണ്ടെങ്കിൽ അതേ സ്വന്തം കിച്ചണിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് പരീക്ഷിച്ച് എല്ലാവർക്കും കൊടുക്കുക, നമ്മളും കഴിക്കുക. ഓക്കെ, അതൊക്കെ പറഞ്ഞ പോലെ നല്ലൊരു എപ്പിസോഡ് ഇതേ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെ കിടുക്കൻ എപ്പിസോഡുമായിട്ട് വീണ്ടും വരുന്നവരെ ബൈ.